തേങ്ങാവെള്ളമൊക്കെ കുടിച്ചു. അവിടെ നല്ലൊരു താടിയുള്ള വാപ്പ, ആ വാപ്പയുടെ ഇറച്ചി ഞാൻ തിന്നല്ല കേട്ടാ, ഒരു ഉപദേശം പറഞ്ഞു. ഇനി ഉസ്താദ് അയാളുടെ ഇറച്ചി തിന്നല്ല. ഒരു മനുഷ്യന്റെ കടയിൽ കയറിയിട്ട് ചോദിച്ചു, അതെ ആ ചെറുപ്പക്കാരൻ എങ്ങനെയുണ്ട്, ആ ചെറുപ്പക്കാരന്റെ സ്വഭാവം എങ്ങനെയാ. അദ്ദേഹം പറഞ്ഞു, ഞാൻ അവനെ കുറിച്ച് എന്തെങ്കിലും പറയണം, അത് അവൻ അറിയണം. പിന്നെ കഞ്ചാവ് അടിച്ച് കള്ളു കുടിക്കുന്ന പിള്ളാരെയും കൊണ്ടുവന്ന് എന്നെ ഇടത്തിയിട്ട് തല്ലണം. അള്ളാഹ് എനിക്കൊന്നും അറിയത്തില്ല, നിങ്ങൾ വേറെ ആരോടെങ്കിലും പോയി ചോദിക്കാൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇതേ പറഞ്ഞ് അവൻ കള്ളു കുടിക്കുന്നവന, അവന്റെ കൂട്ടുകാര് കഞ്ചാവ് അടിക്കുന്നവന, അവൻ വീട് കയറി തല്ലുന്നവന, ഇത്രയും പറഞ്ഞിട്ട് പറയാ എനിക്കൊന്നും അറിയത്തില്ല വേറെ ആരോടെങ്കിലും പോയി ചോദിക്കാൻ. അള്ളാഹു ഈമാൻ. ഇതിൽ കൂടുതൽ എന്തെങ്കിലും പറയണം? എടാ നിങ്ങള് ചില ആൾക്കാര് പറയുന്നത് കള്ളൊന്നുമല്ല, ഇത്രേ പറയത്തുള്ളൂ. സിറാജോ വേണ്ട. ചില ഉപ്പാപ്പന്മാർക്ക് ഒരു പണിയില്ല, പള്ളിയുടെ മുന്നിൽ ഇരിക്കും, വന്നിട്ട് ചോദിക്കും സിറാജ് എങ്ങനെ ആ ചെറുപ്പക്കാരൻ, സിറാജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. ഇയാൾ ആകാശത്തിലേക്കൊന്ന് നോക്കും, അർശി നോക്കണ പോലെ, എന്നിട്ട് പറയും ഏ വേണ്ട, ഇത്രേ ഉള്ളൂ. അവര് വന്ന വഴിയെ പോകും. ആ വേണ്ട എന്ന് പറഞ്ഞത് എന്താ നിങ്ങൾ ചിന്തിക്ക്. ഈ അടുത്താണെങ്കിൽ ഒരു ചെറുപ്പക്കാരന് ജോലി കിട്ടി, ഗൾഫിൽ ജോലിയായി. അപ്പൊ ഒരാൾ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, എങ്ങനെയുണ്ട് ചെറുക്ക, ചെറുപ്പക്കാരൻ എങ്ങനെ? നല്ല ചെറുപ്പക്കാരനാ, സൽസ്വഭാവിയാണ്, മാതാപിതാക്കളെ വലിയ ഇഷ്ടമാണ്, അഞ്ചു നേരം നിസ്കരിക്കും, എല്ലാ കാര്യങ്ങൾക്കും പോകുന്ന നല്ലൊരു ചെറുപ്പക്കാരനാ, പക്ഷെ ക്യാഷറായിട്ട് ഇരുത്തണ്ട. എന്താ പറഞ്ഞ, ഫോൺ നിസ്കരിക്കും, നല്ല പയ്യനാ, മാതാപിതാക്കളൊക്കെ സ്നേഹിക്കുക എല്ലാം ചെയ്യും, പക്ഷെ ക്യാഷറായിട്ട് ഇരുത്തണ്ട. അതിനർത്ഥം എന്താ, ഓൻ കള്ളനാണെന്ന്. ചിരിക്കണ്ട, ചിരിക്കണ്ട എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ അങ്ങനെ ചെയ്യരുത്. നമുക്കും മക്കളില്ലേ, നമുക്കും പലരും വിളിച്ചിട്ട് പറയും ഉസ്താദ് കരയ്യ. എന്തെന്നറിയില്ല ഉസ്താദ്, എന്റെ നാട്ടുകാർ കല്യാണം മുടക്കുന്നു. എത്ര ആലോചന വന്നാലും മുടക്ക. ഏ വാപ്പ, നിനക്കും ഇല്ലേ പെമ്മക്കൾ, നിന്റെ മക്കളുടെ മക്കളില്ല, നാളെ അങ്ങനൊരു അവസ്ഥ നിനക്ക് വരുമ്പോ അതിന്റെ വേദന നിനക്കറിയുള്ളൂ. അള്ളാഹു നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ജീവിതം നൽകുമാറാകട്ടെ. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മുടെ നാവ്, അതിനെ നമ്മൾ നല്ലതുപോലെ സൂക്ഷിക്കണം. ആ നാവിനെ നമ്മൾ നല്ലതുപോലെ സൂക്ഷിക്കണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, മോശമായ കാര്യങ്ങൾ പറയുന്നതിനെ തൊട്ട് നിന്റെ നാവിനെ സൂക്ഷിക്ക്, കാണാത്തത് പറയരുത്. ഞാൻ പറഞ്ഞു വന്നത് പലരും ചോദിക്കുന്ന ഒരു ചോദ്യം, അവൾ ചെയ്തതല്ലേ ഞാൻ പറയണത്. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഒരാൾ ചെയ്തതാണെങ്കിലും അവൻ അതിൽ നിന്ന് പശ്ചാത്തപിച്ചാ പിന്നെ പറയാൻ പാടില്ല. ഉദാഹരണം പറഞ്ഞാൽ, ഒരു ഉദാഹരണം നിങ്ങളെ കുറിച്ച് പറയുന്നില്ല, ഞാൻ എന്നെ കുറിച്ച് പറയാം. ഞാൻ എന്തെങ്കിലും ഒരു പാപം ചെയ്തെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഞാൻ എന്തെങ്കിലും വല്ല പെണ്ണുപിടിയോ അല്ലെങ്കിൽ വല്ല മോഷണമോ എന്തെങ്കിലും, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, ക്ലിപ്പറക്കരുത്, അത്രേ ഉള്ളൂ. ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത് ഈ നാട്ടിൽ വന്നു ഞാനൊരു മോഷണം നടത്തി, നിങ്ങളെല്ലാവരും അറിഞ്ഞു, എല്ലാവരും എന്നെ പിടിച്ചു. എന്നിട്ട് ഒരു വർഷം കഴിഞ്ഞ്, കുറേ കാലം കഴിഞ്ഞ് ഞാൻ ഈ നാട്ടിൽ വന്നപ്പോ ഈ നാട്ടിലുള്ള ചെറുപ്പക്കാര് പറയടാ, രവൻ പണ്ടിവിടുന്ന് മോഷണം നടത്തിയ കള്ളനാടാ എന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ കളിയാക്കിയാൽ. ഉറങ്ങരുത് കേട്ടോ, ഞാൻ ചെയ്തതല്ലേ, ഞാൻ മോഷണം നടത്തിയതാ. ആ മോഷണം നടത്തിയ ഞാൻ അള്ളാഹുവിന്റെ മുന്നിൽ പശ്ചാത്തപിച്ചു, റബ്ബേ ഞാൻ ചെയ്തത് തെറ്റാ, അല്ല എനിക്ക് പുറത്തതാ, അല്ല എനിക്ക് പുറത്തു നിന്നു. കുറേ കാലം കഴിഞ്ഞ് ഞാൻ ഈ നാട്ടിൽ വന്നപ്പോ ഈ നാട്ടിലെ ചെറുപ്പക്കാര് പറയാ, ഓം കള്ളനാ, പണ്ടിവിടെ നിന്ന് പൈസ മുട്ടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ ആരെങ്കിലും എന്നെ കളിയാക്കിയ, നീ എഴുതി വെച്ചോ, മരിക്കുന്നതിന് മുമ്പ് നീയും കള്ളനായിട്ടേ മരിക്കത്തുള്ളൂ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്നെ കളിയാക്കിയ അതേ രീതിയിൽ നിന്നെ ഈ നാട്ടുകാർ മുഴുവനും കളിയാക്കുന്ന ഒരു ദിവസം വരും. അല്ലാഹുവിന്റെ റസൂൽ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പറയുന്നത്, ചെറുപ്പക്കാരാ, വളരെ നിസാരമായി തള്ളിക്കളയേണ്ട കാര്യമല്ലടാ പൊന്നുമോനെ, അതേ പാപം അല്ലാഹു നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. നീ മരിക്കുന്നതിന് മുമ്പ് എന്നെ കള്ള എന്ന് വിളിച്ച നാട്ടുകാരും കുടുംബക്കാരും മക്കളും ഭാര്യയും എല്ലാവരും നിന്നെ കള്ള എന്ന് വിളിക്കുന്ന ഒരു ദിവസം വരികയാ, അതിന്റെ വേദന നീ അനുഭവിച്ചട്ടേ മരിക്കൂ ചെറുപ്പക്കാരാ. അതുകൊണ്ട് എന്റെ പെങ്ങന്മാരോട് പറയുന്നു, സാലികത്തായ പെണ്ണുങ്ങളെ കുറിച്ച്, അവള് വ്യഭിചാരിയാണ്, അവള് മോശമായ പെണ്ണാണ്, അവൾക്ക് ഒരുപാട് കാമുകന്മാരുണ്ട്, പറയാ പാടില്ല.
കണ്ണുകൊണ്ട് കാണാത്തത് നീ പറയരുത്. എന്ത് പറഞ്ഞാലും നിന്റെ കണ്ണുകൊണ്ട് കാണാത്ത കാര്യം നീ പറയരുത്. ഒരേ ഒരു ഉദാഹരണം പറയാ. മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആലാൻഹു, മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആലാൻഹു, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആലാൻഹു ഖലീഫയായിരിക്കുന്ന കാലഘട്ടമാ. അബൂ തൽഹ റളിയല്ലാഹു തആലാൻഹു ഇശാ നമസ്കാരം കഴിഞ്ഞു. അതാ കുറച്ച് കഴിയുമ്പോ ഇങ്ങനെ വീട്ടിലേക്ക് നടന്നു പോവുകയാണ്. അതാ അബൂ തൽഹ റളിയല്ലാഹു തആലാൻഹു നടന്നു പോകുമ്പോ ഈന്തപ്പന മരങ്ങളുടെ ചുവട്ടിലൂടെ തലയിൽ തുണിയിട്ട് കൊണ്ടൊരു മനുഷ്യൻ ഇങ്ങനെ നടന്നു പോവുകയാ. ഉമറുബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആലാൻഹു രാജ്യം ഭരിക്കുമ്പോ അബൂ തൽഹ റളിയല്ലാഹു തആലാൻഹു നോക്കുമ്പോ രാത്രി തലയിൽ തുണിയിട്ടിട്ട് ഇങ്ങനെ ഒരാൾ പതുങ്ങി പതുങ്ങി പോക. അത് കണ്ടപ്പോ തന്നെ അബൂ തൽഹ റളിയല്ലാഹു തആലാൻഹു പിന്നെ മനസ്സിലായി, ഇത് സാധാരണ ഒരു പോക്കല്ല, ഇവൻ എവിടെ പോന്നടാ. ഉമർ രാജ്യം ഭരിക്കണ ഈ കാലത്ത് ഇവൻ എവിടെ പോകുന്നു, ഇവൻ എവിടെ പോകുന്നു അറിയണമല്ലോ. അബൂ തൽഹ റളിയല്ലാഹു തആലാൻഹു പുറകെ പോയി. അപ്പൊ ഇങ്ങനെ പതുങ്ങി 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 ആരുമില്ലാത്ത ഒരു കുടിലിന്റെ മുന്നിൽ പോയി, ഒരു വീടിന്റെ മുന്നിൽ പോയി. അബൂ തൽഹ റളിയല്ലാഹു തആലാൻഹു പുറകെ പോയി ആരാണെന്നറിയാൻ എന്റെ പ്രിയപ്പെട്ടവരെ ഒരു വീടിന്റെ മുന്നിൽ ചെന്നിട്ട് അനുവാദം ചോദിക്കാതെ, ആരുമോടും അനുവാദം ചോദിക്കാതെ പതുക്കെ വീടിന്റെ വാതില് തുറന്ന് ചാടി അകത്ത് കയറി. അള്ളാഹുവേ പടച്ചവനെ, ആ അബൂ തൽഹ റളിയല്ലാഹു തആലാൻഹു ഇങ്ങനെ നോക്ക, ആരാ അല്ലാ ഇത്, ആരാ പടച്ചവനെ ഇത്. അങ്ങനെ വീടിന്റെ വാതിൽ അങ്ങോട്ട് തുറന്നപ്പോ ആ വീടിന്റെ അകത്ത് കത്തിച്ചു വെച്ചിരുന്ന വിളക്കിന്റെ പ്രകാശത്തിൽ അബൂ തൽഹ റളിയല്ലാഹു തആലാൻഹു ആ മനുഷ്യന്റെ മുഖം കണ്ടു. ആരാ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി രാത്രി ആരുമില്ലാതെ ഒളിച്ചൊളിച്ച് ഒരു വീടിന്റെ വാതിലിൽ ചെന്ന് അനുവാദം ചോദിക്കാതെ ചാടി അകത്ത് കയറി. അബൂ തൽഹ റളിയല്ലാഹു തആലാൻഹുവിന്റെ ഹൃദയം പിടയാൻ തുടങ്ങി. പടച്ചവനെ, ഉമറോ ഉമറോ അല്ലാ? ഈ ഉമറിന്റെ മനസ്സിനെ കീഴടക്കി ആ പെണ്ണ് ആരാ അല്ലാ? നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? അബൂ തൽഹ റളിയല്ലാഹു തആലാൻഹു കണ്ടു ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കേറുന്നത്. ആരെയും വിളിച്ചുകൂട്ടിയില്ല, ആരോടും പറഞ്ഞില്ല, തെങ്ങി പിടിച്ച് കെട്ടിയിട്ടില്ല, മിണ്ടാതെ മാറി അവിടെ നിന്നു. ഇറങ്ങി വരട്ടെ, ഇറങ്ങി വരട്ടെ. ഒരുപാട് സമയം നിന്നു, ഇറങ്ങി വന്നില്ല. അവസാനം അബൂ തൽഹ റളിയല്ലാഹു തആലാൻഹു വീടിന്റെ മുന്നിൽ ഒരടയാളം വെച്ചു. ഈ വീടറിയാൻ, വീടറിയാൻ ഒരടയാളം വെച്ചു. തന്റെ വീട്ടിലേക്ക് പോയി, കിടന്നിട്ടുറക്കം വരുന്നില്ല, കിടന്നിട്ടുറക്കം വരുന്നില്ല. സുബഹിക്ക് ബാങ്ക് വിളിച്ചു. പള്ളിയിൽ നിസ്കരിക്കാൻ പോയപ്പോ ഇന്നലെ രാത്രി ഒരു കുടിലിനകത്ത് ഒളിച്ചു കയറിയ അതേ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാ ഇമാമു നിൽക്കുന്നത്. പുറകിൽ പോയി നിന്ന് നിസ്കരിക്ക. മനസ്സിന്റെ ഉള്ളിൽ ടെൻഷൻ, മനസ്സിന്റെ ഉള്ളിൽ ടെൻഷൻ. സലാം വീട്ടി അബൂ തൽഹ റളിയല്ലാഹു തആലാൻഹു നേരെ ഇന്നലെ രാത്രി അടയാളം വെച്ച വീട്ടിൽ പോയി. ഇന്നലെ രാത്രി അടയാളം വെച്ച വീടിന്റെ മുന്നിൽ പോയിട്ട് അവിടുന്ന് സലാം പറഞ്ഞു. നോക്കുമ്പോ സലാം അടക്കുന്നത് ഒരു പെണ്ണിന്റെ ശബ്ദമാണ്. ആ വീടിന്റെ അകത്ത് നിന്ന് സലാം മടക്കിയത് ഒരു പെണ്ണിന്റെ ശബ്ദമാ. അപ്പൊ പെണ്ണാണെന്ന് ഉറപ്പായി, എന്നിട്ടും തിരിച്ചു പോയില്ല. ആ വീടിന്റെ അകത്ത് പെണ്ണാണ് താമസിക്കുന്നത് എന്ന് അബൂ തൽഹ റളിയല്ലാഹു തആലാൻഹു ഉറപ്പിച്ചു. കാരണം ശബ്ദം തന്റെ ചെവി കൊണ്ട് കേട്ടു. എന്നിട്ടും പോയില്ല. ചോദിച്ചു, അകത്തേക്ക് കടന്നു വരട്ടെ, അനുവാദം ചോദിച്ചു. അകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ആ വീടിന്റെ അകത്ത് കിടക്കുന്നത് എല്ലും തോലുമായ ഒരു പ്രായം, പാവപ്പെട്ട പ്രായം ചെന്ന ഉമ്മയാണ്. മുനബൻ ഖത്താബ് റളിയല്ലാഹു തആലാൻഹു പോയ വീടിന്റെ അകത്ത് കിടക്കുന്നത് ഒരു കിളവിയായ ഉമ്മ. എന്തേ ഉമ്മ അവിടെ ചെന്നിട്ട് ചോദിച്ചു, ആരാ ഉമ്മ ഇന്നലെ രാത്രി വന്നത്? ഒരു മനുഷ്യൻ വരും, എന്നെ കുളിപ്പിക്കും, എന്റെ മൂത്രവും കാഷ്ടവും വാരും, എന്റെ വസ്ത്രം കഴുകും, എനിക്ക് ഭക്ഷണം വെച്ചു തരും. എന്നിട്ട് ആ മോൻ വായിക്കകത്തിട്ട് ചവച്ചരച്ചിട്ട് എനിക്ക് വാരിത്തരും. എല്ലാ ദിവസവും രാത്രി എനിക്ക് വന്ന് ഇങ്ങനെ ചെയ്തു തരുന്നതാണ് ആ മകൻ. ആ മകന്റെ ചുമർ അബൂ തൽഹ റളിയല്ലാഹു തആലാൻഹു വെച്ചു. ആരാന്നറിയോ? ഞാൻ എത്ര ചോദിച്ചിട്ടും പേര് പറയണില്ല, ഞാൻ എത്ര ചോദിച്ചിട്ടും പേര് പറയണില്ല. അബൂ തൽഹ റളിയല്ലാഹു തആലാൻഹു പറഞ്ഞു കൊടുത്തു, ഉമ്മ അതാ ഉമ്മ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു.
പൊട്ടിക്കരഞ്ഞുകൊണ്ട് പള്ളിയിലെ കൂട. അബൂ തലഹ റളിയല്ലാഹു തആല അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് പള്ളിയിൽ പോയിട്ട് ഉമറ് തങ്ങളെ കെട്ടിപ്പിടിച്ചിട്ട് പറയാ, എനിക്ക് പൊരുത്തം തരണേ, എനിക്ക് പൊരുത്തപ്പെട്ടതാ, ഞാൻ നിന്നെ കുറിച്ച് മോശമില്ലാത്തത്, അവിടെ നിന്ന് മോശമായത് ചിന്തിച്ചു പോയി. അപ്പോഴും അബൂ തലഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചെവിയിൽ പറഞ്ഞു കൊടുത്തു, ആരോടും പറയല്ലേ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഈ ചരിത്രത്തിൽ നമുക്ക് പഠിക്കാൻ വലിയൊരു ഗുണപാഠമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് സത്യം എന്തെന്നറിയില്ല. ഒരാണും പെണ്ണും എവിടെ നിന്നെങ്കിലും സംസാരിക്കുന്നതിന് നമ്മളൊരർത്ഥം കാണും. എന്തെങ്കിലും ഒന്ന് കാണുമ്പോൾ അതിന് മോശമായ ഒരർത്ഥം കണ്ട് അവരെ സമൂഹത്തിന്റെ മുന്നിൽ തരം താഴ്ത്തുന്ന ഒരവസ്ഥ, അതിലൂടെ നമ്മുടെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോകും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആലാനഹു അവിടുന്ന് പറഞ്ഞു തരികയാ, ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പല സ്വഭാവമുള്ളവരാണ്, പല രീതിയിൽ നടക്കുന്നവരാണ്. അതുകൊണ്ട് നീ നിന്റെ നാവിനെ സൂക്ഷിച്ചു കൊള്ളണം. ആവശ്യമില്ല പറയരുത്. ഒരാളുടെയും മനസ്സ് വേദനിപ്പിക്കരുത്. ഒരാളുടെ ജീവിതവും തകർക്കരുത്. ഒരാളെയും നീ കണ്ണുനീര് കുടിപ്പിക്കരുത്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് വാപ്പമാരോട്, വാപ്പാ തമാശയ്ക്ക് നീ കൂട്ടുകാരുടെ മുന്നിൽ ഇരുന്നു കൊണ്ട് പറയുന്ന ഒരു കാര്യമാകാ, അതിലൂടെ നഷ്ടപ്പെട്ടു പോകുന്നതൊരു പെണ്ണിന്റെ ജീവിതമാകിവനെ ഭയന്ന് ജീവിക്കുന്ന ഒരു പെണ്ണുണ്ടല്ലോ, ആ പെണ്ണിന്റെ ജീവിതമാണ് നീ കടത്തിണ്ണയിലിരുന്ന് പറഞ്ഞ ഒരു വാക്കുകൊണ്ട് നഷ്ടപ്പെടുന്നത്. എന്റെ ചെറുപ്പക്കാരാ, ഏതെങ്കിലും സൗന്ദര്യമുള്ള ഒരു പെണ്ണിന്റെ പുറകെ നടന്നിട്ട് അവസാനം അവൾ നിന്നെ മൈൻഡ് ചെയ്യാതെ വന്നപ്പോ, ഫോൺ നമ്പർ തരാതെ വന്നപ്പോ, മെസ്സേജ് എഴുതാതെ വന്നപ്പോ, നീ വിവിധരിക്കാൻ ചോദിച്ചപ്പോ സമ്മതിക്കാത്തതിന്റെ പേരിൽ അവളെ കുറിച്ച് മോശമായി പറയുന്ന ചെറുപ്പക്കാരാ, നിനക്കും ഒരു ഭാര്യയുണ്ടടാ, നിനക്കും പെൺമക്കളുണ്ടടാ, നിനക്കും പെങ്ങന്മാരുണ്ടടാ, അതുപോലെ തന്നെ വേദന എന്താണെന്ന് നിനക്ക് അനുഭവിക്കുമ്പോഴേ മനസ്സിലാക്കാൻ കഴിയൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ആവശ്യമില്ലാത്തത് പറയല്ലേ, ആവശ്യമില്ലാത്തത് ഷെയർ ചെയ്യല്ലേ, ആരെങ്കിലും ആവശ്യമില്ലാത്തത് നിന്റെ ചാരത്തിൽ വന്ന് പറഞ്ഞാ കേൾക്കാനിക്കല്ലേ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു തന്നെന്നറിയുമോ, നമ്മളിൽ പലരും പറയുന്ന ഒരു കാര്യമുണ്ട് ഉസ്താദ്, ഞാനൊന്നും പറഞ്ഞില്ല കേട്ടതല്ലേ ഉള്ളൂ, ഞാനൊന്നും പറഞ്ഞില്ല ഞാൻ കേട്ടതല്ലേ ഉള്ളൂ. റസൂലുള്ളാഹ പറയുകയാ, പറഞ്ഞവനും കേട്ടവനും പാപത്തിൽ തുല്യരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് അതാ 4000 പ്രവാചകന്മാരുടെ കൂടെ നടന്ന മഹാരാ, ആ മഹാൻ അവിടെ നിന്ന് പറഞ്ഞു തരുന്ന 4-ാമത്തെ ഉപദേശം എന്താ, ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാ നീ നിന്റെ നാവിനെ സൂക്ഷിക്കണേ, നീ നിന്റെ നാവിനെ സൂക്ഷിക്കണേ. എന്നിട്ട് 5-ാമത് പറയുന്നത് എന്തെന്നറിയുമോ, ഓനേ ചെറുപ്പക്കാരാ, പിന്നെ പറഞ്ഞ കാര്യം എന്തെന്നറിയുമോ, ഈ സദസ്സിലിരിക്കുന്ന ഓരോ മനുഷ്യനും കേൾക്കേണ്ട കാര്യമാണ്. ലുഖ്മാൻ ഹകീം റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് പറഞ്ഞത് എന്തെന്നറിയുമോ, വദുഖുറുസ്സിനെ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ല, രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മരിക്കുന്നത് വരെ മറക്കല്ലേ, രണ്ട് കാര്യങ്ങൾ ഒരു നിമിഷം പോലും നിങ്ങൾ മറക്കാൻ പാടില്ല, രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വെക്കണേ, ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത രണ്ടുപദേശമാണ് ലുഖ്മാനുൽ ഹകീം തങ്ങൾ പറയുന്നത്. ഇതൊരാളും മറന്നു പോകരുത്, ഇതൊരാളും മറന്നു പോകരുത്. ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല പറയുകയാ, ഒരു മനുഷ്യനും മരിക്കുന്ന കാലം വരെ മറക്കാൻ പാടില്ലാത്ത രണ്ട് കാര്യങ്ങൾ. എന്നിട്ട് പറയുകയാ,
മനുഷ്യന്മാരും മറന്നു കളയേണ്ട രണ്ട് കാര്യമുണ്ട്. മനുഷ്യൻ ഓർക്കേണ്ട രണ്ട് കാര്യങ്ങൾ, ഓരോ മനുഷ്യനും മറക്കേണ്ട രണ്ട് കാര്യങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും ഓർക്കാൻ പാടില്ല, ജീവിതത്തിൽ ഒരിക്കലും ഓർക്കാൻ പാടില്ല. രണ്ട് കാര്യങ്ങൾ ലുക്കുമാർ ഹക്കീം തങ്ങൾ പറയുകയാ, എല്ലാവരും മറന്നു കളയണം, എല്ലാവരും മറന്നു കളയണം. അത് ഹൃദയത്തിൽ ഓർത്തു വെക്കേണ്ട കാര്യങ്ങളല്ല. അതുകൊണ്ട് മഹാനവർകൾ പറയുന്നു, രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മരിക്കുന്നത് വരെ ഓർക്കണേ. രണ്ട് കാര്യങ്ങൾ ചെയ്താൽ ആ സമയത്ത് തന്നെ മറന്നു കളയണേ, പിന്നെ നിങ്ങളെ ജീവിതത്തിൽ അത് ഓർക്കാൻ പാടില്ല. ലുക്കുമാന ഹക്കീം റളിയല്ലാഹു തആല പറഞ്ഞു തരുമ്പോ, കരുണക്കടലായ അള്ളാഹ് ഓർക്കേണ്ട കാര്യങ്ങൾ മരിക്കുവോളം ഓർക്കാന് ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അള്ളാഹ്. മറക്കണമെന്ന് പറഞ്ഞ കാര്യങ്ങൾ മറന്നു കളയാ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അള്ളാ. അതുകൊണ്ട് ഈ രാത്രിയിൽ ഒരുമിച്ച് കൂടിയവരോട്, മഞ്ഞ് പെയ്യുന്ന രാത്രിയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്തിട്ട് കിടന്നിറങ്ങേണ്ട സമയത്ത് എല്ലാ ജോലികളും എല്ലാ തിരക്കുകളും മാറ്റിവെച്ചിട്ട് ഈ ദുനിയാവിലെ സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടിയ മുസ്ലിമേ, അല്ലാഹുവിന്റെ മലക്കുകളുണ്ടല്ലോ, ഈ കാണുന്ന സദസ് മുഴുവനും വലയം ചെയ്തിരിക്കുകയാ, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാരുണ്ടല്ലോ, ഈ കാണുന്ന സ്ഥലം മുഴുവനും മലക്കുകൾ ഇങ്ങനെ വലയം ചെയ്തിരിക്കുകയാണ്, റഹ്മത്ത് അല്ലാഹുവിന്റെ കാരുണ്യം വർഷിക്കുന്ന സദസാ, അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞ സദസാ, മുത്തിനബിയുടെ ഹദീസ് പറഞ്ഞ സദസാ, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ സദസാ, ഇത് ദുനിയാവിലെ സ്വർഗമാണല്ലോ. അതുകൊണ്ട് ഈ സദസ്സിനിമിച്ചു കൂടിയവരോട്, അല്ലാഹുവേ പെൺമക്കൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കാനാണ്, അല്ലാഹുവിന്റെ ഖുർആൻ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം പഠിപ്പിച്ചു കൊടുക്കാനാണ്. എങ്ങനെയാണ് മയ്യത്ത് കുളിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് മയ്യത്തിനോട് മയ്യത്ത് കുളിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് മയ്യത്തിനോടുള്ള കടമകൾ ചെയ്യേണ്ടത്, ഇതിനെ കുറിച്ചൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സ്ഥാപനത്തിന് വേണ്ടിയാമ്മാ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നിങ്ങളിൽ ആർക്കാ കഴിയുക, അല്ലാഹുവേ ഒരു നല്ല കാര്യമാണെന്ന് എല്ലാവർക്കും അറിയുമല്ലോ, നമ്മൾക്ക് പരസ്പരം തമ്മിലടിക്കേണ്ട കാര്യമല്ലല്ലോ, അല്ലാഹുവേ ഒരു നല്ല കാര്യമാണ്, പഠിച്ചവരെ ഇൽമ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യമാണ്, അതുകൊണ്ട് നല്ല നിയ്യത്തോടുകൂടി നമുക്ക് ദുആ ചെയ്യാൻ കഴിയണം, ഒരു നന്മയ്ക്ക് കൂട്ടു നിൽക്കാൻ കഴിയണം, ഒരു നന്മയ്ക്ക് വേണ്ടി തയ്യാറെടുക്കാൻ കഴിയണം. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട്, അൽഹംദുലില്ലാഹ് ഈ നല്ല കാര്യം നിങ്ങളുടെ മുന്നിലേക്ക് പറയുകയാ, നിങ്ങൾക്കൊന്ന് കൂട്ടു നിൽക്കാൻ കഴിയുമോ? മഹാനായ ലുക്കുമാർ ഹക്കീം റളിയല്ലാഹു തആല പറഞ്ഞു തരികയാ, എല്ലാ ജീവിതത്തിലും മരിക്കുന്നത് വരെ ഓർത്തു വെക്കേണ്ട രണ്ട് കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം എന്തെന്നറിയോ? ഉറങ്ങല്ലേടാ ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഓരോ നിമിഷവും ഓർക്കേണ്ട കാര്യമാ. മഹാനായ ലുക്കുമാർ ഹക്കീം തങ്ങൾ പറയുകയാ, ഓർക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? അല്ലാഹുവേ ഞാനൊരു ദിവസം മരിക്കുമല്ലോ, അല്ലാ സിറാജുദ്ദീന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം എപ്പോഴും ഓർക്കേണ്ട കാര്യമെന്തെന്നറിയോ? അല്ലാഹുവേ ഒരു ദിവസം ഞാൻ മരിക്കുമല്ലോ, അല്ലാ ഒരു ദിവസം ഞാൻ മരിക്കുമല്ലോ, അല്ലാ ഓരോ നിമിഷവും ഞാൻ ഓർക്കേണ്ട കാര്യമാ, നിങ്ങൾ ഓരോരുത്തരും ഓർക്കേണ്ട കാര്യമാ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ
സ്വഹാബത്തിന്റെ പേര് പറഞ്ഞവരല്ലേ രക്ഷപ്പെടുത്തണേ അല്ലാഹ്, ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാ, സുഹദാക്കൾക്ക് കിട്ടുന്ന പ്രതിഫലമുണ്ടല്ലോ. പടച്ച റബ്ബിന്റെ ദീനിന് വേണ്ടി പോരാടി വീരമൃത്യം വരിച്ച സുഹദാക്കളുണ്ടല്ലോ, ആ സുഹദാക്കൾക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം ഇങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞു കൊടുക്കുകയാ. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പള്ളിയിൽ നിന്ന് തന്റെ വീടിന്റെ അകത്തേക്ക് കടന്നു വരുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യ മഹദിയായിഷ പ്രവാചകന്റെ കയ്യിൽ പിടിച്ചിട്ട് അവിടുന്ന് ചോദിക്കുന്നു, അല്ലാഹുവിന്റെ പ്രവാചകരെ, സുഹദാക്കൾക്ക് കിട്ടുന്ന പ്രതിഫലത്തെ കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടു നബിയേ, എനിക്കതിനുള്ള ഭാഗ്യമില്ലല്ലോ, ഞാന് പെണ്ണാണല്ലോ, എനിക്ക് യുദ്ധത്തിന് പോയി ശഹീദാകാൻ കഴിയില്ലല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകനോട് ആയിഷ ബീബി റളിയല്ലാഹു തആല ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ശഹീദായവർക്ക് കിട്ടുന്ന പ്രതിഫലം കിട്ടാൻ വല്ല വഴിയുമുണ്ടോ നബിയേ? ശഹീദായവർക്ക് കിട്ടുന്ന പ്രതിഫലം കിട്ടാ വല്ല വഴിയുമുണ്ടോ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകനോട് ആയിഷ ബീബി റളിയല്ലാഹു തആല ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ മറുപടി എന്താ? അല്ലാഹുവിന്റെ റസൂല് കൊടുത്ത മറുപടി എന്തെന്നറിയുമോ? ആയിഷ, ശഹീദിന്റെ കൂലി വേണോ? ആയിഷ, സുഹദായിന്റെ കൂടെ നാളെ ഒരുമിച്ച് കൂടണോ പെങ്ങളെ? അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, ഒരു ദിവസം ഇരുപത് പ്രാവശ്യം അല്ലാഹുവേ ഞാൻ മരിക്കുമല്ലോ, അല്ലാ രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത് മുതല് വൈകുന്നേരം ഞാൻ കിടന്ന് ഉറങ്ങുന്നതിന് മുമ്പ് 20 പ്രാവശ്യമല്ല ഞാൻ മരിക്കുമല്ലോ, അല്ലാ ഒരു ദിവസം ഞാൻ മരിക്കുമല്ലോ, അല്ലാ. അങ്ങനെ ആരെങ്കിലും ഒരു മനുഷ്യന് 20 പ്രാവശ്യം മരണത്തെ കുറിച്ച് ഓർത്താ അവന് നാളെ ശഹീദിന്റെ കൂലയുണ്ട്, അവൻ നാളെ സുഹദാക്കളുടെ കൂടെയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ ആരാ മരണത്തെ ഓർക്കുന്നതാരാ? മരണത്തെ കുറിച്ച് പറയുന്നത് പോലും നമുക്ക് ഇഷ്ടമില്ലല്ലോ. മരണത്തെ കുറിച്ച്, ഖബറിനെ കുറിച്ച് പറയുന്നത് കേൾക്കുന്നത് പോലും നമുക്ക് ഇഷ്ടമില്ല. നമ്മളിൽ പലരും മരണ വീട്ടിൽ പോകാറില്ല, പോയാലും മയ്യത്ത് കാണാറില്ല, പോയാലും മയ്യത്ത് കുളിപ്പിക്കുന്നിടത്ത് കേറാറില്ല. പറഞ്ഞവരെ അവസാനം മയ്യത്ത് കുളിപ്പിച്ച് പള്ളിയിൽ കൊണ്ടുവച്ചാൽ എത്ര പേരാ പള്ളിപ്പറമ്പിലെ കബറിന്റെ ചാരത്ത് പോകുന്നത്? എത്ര പേരാ സഹോദരാ എന്നെ ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുന്നത്? മരണത്തെ കുറിച്ച് ഓർക്കാത്തതെന്താ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരു മനുഷ്യനെ ജോലിക്ക് നിർത്തിയിരിക്കുകയാ തന്റെ പോക്കറ്റിൽ നിന്ന് ശമ്പളം എടുത്ത് കൊടുത്തിരിക്കുകയാണ്. എന്റെ ജോലി എന്നറിയുമോ? ചിരിക്കുന്നത് കണ്ടാ അടുത്ത് ചെന്നിട്ട് പറയും, ഉമറേ നീ മരിക്കും, ഉമറേ മരിക്കുമെന്ന് ഓർമ്മപ്പെടുത്താ ശമ്പളം കൊടുത്തിട്ട് ഒരാളെ നിർത്തിയിരിക്കുകയാ. ഒരു ദിവസം മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്
റളിയല്ലാഹു തആല അൻഹു ആ മനുഷ്യനെ വിളിച്ചിട്ട് പിരിച്ചു വിടുകയാണ്. ആ മനുഷ്യനെ വിളിച്ചിട്ട് അവിടുന്ന് ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയാണ്. മൃതങ്ങൾ വല്ലാതെ അവിടുന്ന് പിരിച്ചുവിടുമ്പോ ആ മനുഷ്യൻ അവിടുന്ന് ചോദിക്കുന്നു, ഖലീഫ, എന്തിനാ എന്നെ പിരിച്ചുവിടുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തതിന്റെ പേരിലാണ് എന്റെ കയ്യിൽ നിന്ന് എന്ത് പോരായ്മയാണ് വന്നത്? പടച്ചവനെ, ഉമൃതങ്ങൾ പറഞ്ഞു നിന്റെ ഭാഗത്ത് നിന്നൊരു പോരായ്മയും ഉണ്ടായിട്ടില്ല. പിന്നെ ഇന്ന് നിന്നെ പിരിച്ചുവിടാനുള്ള കാരണം എന്തെന്നറിയുമോ? ഇത്രയും നാള് നിന്റെ ജോലി ഞാൻ മരിക്കുമെന്ന് എനിക്ക് പറഞ്ഞു തരലായിരുന്നു, പക്ഷേ ഈ മരണത്തെ കുറിച്ച് പറഞ്ഞു തരാനാള് വേണ്ട. ഇനി ഉമറിന് മനസ്സിലാകും മരിക്കാ സമയമായെന്ന്. അവിടുന്ന് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടെന്ന് ചരിത്രം പറയുമ്പോ ഈ രാത്രി ഒരുമിച്ച് കൂടിയവരോട് പറയുകയാ, എപ്പോഴെവിടെ വെച്ചാ മരണം വരുന്നെന്നറിയില്ല വാപ്പാ, എന്തായാലും ഒരു ദിവസം മരണം വരുമല്ലോ, വരുമെന്ന് അല്ലയല്ലേ പറഞ്ഞത്? ഈ സദസ്സിലിരിക്കുന്ന ആണിനും പെണ്ണിനും അറിയാ, ഒരു ദിവസം എന്തായാലും നമ്മൾ മരിക്കുമെന്ന്, അസറായില് നമ്മളെ തേടി വരുമെന്ന്, ആ മരണത്തിന്റെ വേദന എന്താണെന്ന് അനുഭവിക്കുമെന്ന് നമുക്കുറപ്പാ. കാരണം മരിക്കുമെന്ന് പറഞ്ഞത് ആരെന്നറിയുമോ? അല്ലാഹുവാണ് പറഞ്ഞത്. കുല്ലു നഫ്സിന ദാഇഖത്തുൽ മൗത്ത്, മരിക്കുമെന്ന് പറഞ്ഞത് പടച്ചറപ്പാ. അതുകൊണ്ട് ഒരാൾക്കും സംശയമില്ല, ദൈവമുണ്ടെന്ന് പറയുന്നവനും ഇല്ല എന്ന് പറയുന്നവനും വരെ ഉറപ്പാട് മരിക്കുമെന്ന്. അതുകൊണ്ട് മഹാനായ കുമാരൻ ഹക്കീം റളിയല്ലാഹു തആല അൻഹു നമുക്ക് പറഞ്ഞു തരുന്ന മറക്കാതെ ഓർത്തുകൊണ്ട് നടക്കാൻ പറയുന്ന ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? മരണത്തെ കുറിച്ച് ഓർക്കണേ, മരണത്തെ കുറിച്ച് മറക്കല്ലേ. 20 പ്രാവശ്യം മരണത്തെ കുറിച്ച് ഓർത്താ നീ നാളെ ശുഹദാക്കളുടെ കൂടെയാ, നിനക്ക് ശുഹദാക്കളുടെ പ്രതിഫലമുണ്ടെന്ന് ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹു നമുക്ക് മരണത്തെ കുറിച്ച് ഓർക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. എല്ലാവരും എഴുന്നേറ്റ് അൽഹംദുലില്ലാഹ് അവരവരിരിക്കുന്ന കസേര ഒന്ന് മുന്നോട്ട് എടുത്തോണ്ട് വന്ന് നമുക്ക് ദുആ ചെയ്യാം. പെട്ടെന്ന് വാ, കസേര എടുത്തിട്ട് വാടോ. നിൽക്കുവാണെങ്കിൽ ഒരുപാട് നേരം നിൽക്കേണ്ടി വരും. കയറിക്കോ ഫ്രണ്ടിലോട്ട്. അൽഹംദുലില്ലാഹ് ആ നിൽക്കണ ചെറുപ്പക്കാരൊക്കെ കയറിക്കോ, ദുആ ചെയ്യാൻ പോവാം. എല്ലാവരും കസേര എടുത്തോ, ഫ്രണ്ടിലോട്ട് കയറിക്കോ. അൽഹംദുലില്ലാഹ് اللهم صل على محمد يا ربي صل عليه وسلم പെട്ടെന്ന് കേറി. എല്ലാവരും കസേര എടുത്തിട്ട് കേറിക്കോ. അൽഹംദുലില്ലാ മുന്നോട്ട് നമുക്ക് ദുആ ചെയ്യാം. പെട്ടെന്ന് കേറി, പെട്ടെന്ന്. അൽഹംദുലില്ലാ 70,000 മലക്കുകള് കയ്യിലൊരു വിഭാഗം, കാലിലൊരു വിഭാഗം ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കല്ലേ. എവിടെ അനങ്ങാന, എവിടെ അനങ്ങാന. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പൊന്നാര ചങ്ങാതി, ഇതൊന്നും സിനിമ കഥയല്ല, ഇതൊന്നും സിനിമ കഥയല്ല. അല്ലാഹു പറഞ്ഞു കാണും, വഖസഫിനാ അൻക ഇതാഅക ഫബസറുക ലിയൗമ ഹദീദ്. അല്ലാന്റെ ഖുർആനാ പറഞ്ഞേ, ഇതേ കണ്ണു വെച്ച് ഞാൻ കാണും അസ്രായിലിനെ, നീയും കാണും. അസ്രായിൽ എന്ന് പറയുന്ന മലക്കിനെ തന്റെ അനുയായികളെ റൂഹ് പിടിക്കാൻ വേണ്ടി വരുമ്പോ ലൈവായിട്ടും മലക്കുകളെല്ലാരും ഇങ്ങനെ കാണും. കാണുമ്പോ പെടഞ്ഞു താഴെ വീഴും, പെടഞ്ഞു താഴെ വീഴും. മലക്കുകൾ അടുത്ത് വന്ന് നിന്നിട്ട് ചോദിക്കും, ഓടുന്നില്ലേ നീ, നീ ഓടുന്നില്ലേ? കല്ലാ ഇദാ ബലഗതി തറാഖിയ വകീല മൻറാക് വലന്ന അന്നഹുൽ ഫിറാക് والتفت الساق بالساق الى ربك يوم اذن المساق. അല്ലാഹുവിന്റെ മലക്കുകൾ ചോദിക്കുകയാ, വിളിക്കടാ സിറാജേ, നിന്നെ കൊണ്ടുപോകാം എന്നതാണടാ.
നിന്റെ റൂഹ് പിടിക്കാം വന്നതാണ്. ആരെ വേണമെങ്കിലും വിളിക്കടാ സിറാജേ, ഈ മരണത്തിൽ നിന്ന് നിന്നെയൊന്ന് രക്ഷപ്പെടുത്താ. ആരാ വരിക സഹോദരാ, ആരാ വരിക ചെറുപ്പക്കാരാ, ഒരാളുമില്ലടാ പൊന്നുമോനെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ വരുന്ന വ്യാഴാഴ്ച ദിവസം അല്ലാഹുവേ എന്റെ പള്ളിയുടെ ദാരത്ത് എന്റെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ അകത്തുള്ള നസീർ എന്ന് പറയുന്ന സഹോദരൻ എന്റെ പൊന്നുമകനെ തിരുവനന്തപുരം എയർപോർട്ടിൽ കൊണ്ടുപോയി വിട്ടിട്ട് തിരിച്ചു വന്നതാ. മോൻ ഗൾഫിൽ പോവുകയാണ്. വാപ്പയും ഉമ്മയും ഭാര്യയും കൂടെ കൊണ്ടുപോയി എയർപോർട്ടിൽ കൊണ്ടുപോയി ടാറ്റ കൊടുത്ത് യാത്രയാക്കി. തിരിച്ചു വരുന്ന വഴിയില് ട്രാൻസ്പോർട്ട് ബസിന്റെ ഫ്രണ്ടിലേക്കാ കാർ ഓടി കയറിയത്. ഉമ്മയും വാപ്പയും പടച്ചവനെ ടാറ്റ കാണിച്ച് മോനെ പറഞ്ഞു വിട്ടു. അതേ ഫ്ലൈറ്റിൽ തന്നെ തിരിച്ചു വന്നു. എന്തിനാ, തന്റെ ഉമ്മാടെയും വാപ്പാടെയും കവളിന്റെ താഴെ ഒരു പിടി മണ്ണ് വാരി വെക്കാൻ. ഇത്രയുള്ള സഹോദര, അല്ലാഹു അവരുടെ കബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഇന്നലെ പടച്ചവനെ വഴുതിന് വരുമ്പോ വർക്കലയിലുള്ള ഒരു സഹോദരൻ വിളിച്ചു, ഉസ്താദേ എന്റെ പെങ്ങളുടെ മോനാണ്, അവൻ ഇന്ന് വരെ വീടിന്റെ വെളിയിലിറങ്ങാത്തവനാ, ഇന്ന് വരെ വീടിന്റെ വെളിയിലിറങ്ങാത്തവനാ. ഇന്നലെ കൂട്ടുകാരി വന്ന് കളിക്കാൻ വിളിച്ചപ്പോ അല്ലാഹുവേ അവിടെ നിന്ന് അനുവാദം കൊടുത്തു, പൊന്നുമോൻ ഇറങ്ങിപ്പോയി. കടപ്പുറത്ത് നിന്ന് ബോള് കൊണ്ട് കളിച്ചു കൊണ്ടിരിക്കുമ്പോ ബോള് വെള്ളത്തിലേക്ക് വീണു. ഈ പൊന്നുമകൻ എടുക്കാൻ വേണ്ടി ഇറങ്ങിപ്പോയതാണ്. അല്ലാഹുവേ ഇന്ന് രാവിലെയാ കിട്ടിയത്, ഇന്ന് രാവിലെയാണ് മയ്യത്ത് കിട്ടിയത്. എന്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ ജീവന്റെ വില ഇത്രയേ ഉള്ളൂ. തു അമ്മീലു ഫിദ്ദുന്യാ തവീലം വലാ തദിരി ഇലാ ജന്ന ലൈലുൻ ഹൽ തഴീശു ഇലൽ ഫജിരി വഖം മിൻ സഹീഹി മാത മിൻ ഗൈരി ഇല്ലതി വഖം മിൻ മരീലിൻ ആശ ദഹ്റൻ അലാ ദഹിരി. 50 വയസ്സുള്ള വാപ്പയും 60 വയസ്സുള്ള വാപ്പയും ചിന്തിക്കുന്നത് ഞാൻ ഇപ്പോഴും മരിക്കില്ല എന്ന. ആരാ മോനെ പറഞ്ഞത് മരിക്കത്തില്ലെന്ന്? ക്യാൻസർ വന്നാലേ, ട്യൂമർ വന്നാലേ, കൊറോണ വന്നാലേ മരിക്കൂ എന്ന് കരുതുന്നവരോട് ഏ വാപ്പാ നീ പൊട്ടനായി പോകരുത്, എന്തേ ചിന്തിക്കാത്തത്? അല്ലാഹുവേ കവി എവിടെന്ന് ചോദിക്കുകയാണ്, തു അമ്മീലു ഫിദ്ദുന്യാ തവീലം ലാത്തതിരി ഇലാ ജന്ന ലൈലുൻ ഹൽ തഴീശു ഇലൽ ഫജിരി. നിന്റെ വാപ്പ എവിടെ? രാവിലെ ജോലിക്ക് ചിരിക്കുന്ന മുഖത്തോടെ കവളിൽ ഉമ്മ തന്നിട്ട് പോയ നിന്റെ വാപ്പാടെ മയ്യത്ത് വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് വീടിന്റെ ഉമ്മറപ്പടിയിൽ കൊണ്ടുവെക്കുന്നത് കണ്ടവനാ നീ. രാത്രി പടച്ചവനെ, വാപ്പാടെ കൂടെ മണിയറക്കകത്ത് കിടന്നുറങ്ങിയ ഉമ്മാനെ രാവിലെ ചെന്ന് വിളിച്ചപ്പോ ചലനമറ്റ് കിടക്കുന്നത് കണ്ടതല്ലേടാ ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് ഉമ്മമാരോട് കവിയവിടെന്ന് ചോദിക്കുകയാണ്, വാപ്പാ ക്യാൻസറും ട്യൂമറും ഇല്ലാത്ത മനുഷ്യന്മാര് അല്ലാഹുവേ നിന്ന് നിപ്പിന് വീണ് മരിച്ചുപോയില്ലേ? 50-60 വയസ്സുള്ള വാപ്പാ ഇവിടത്തെ പള്ളിപ്പറമ്പില് 15 വയസ്സുള്ളവന്റെ മയ്യത്ത് കവറടക്കിയില്ലേ? 20-25 വയസ്സുള്ള കല്യാണം കഴിക്കാത്ത മക്കളുടെ മയ്യത്ത് കൊണ്ട് കവറടക്കിയില്ലേ? എന്റെ നാട്ടിലുള്ള ഈ നാട്ടിലെ ഉമ്മമാരോട് ചോദിക്കട്ടെ, മുടിയൊക്കെ നരച്ചു പോയ 10-60 വയസ്സുള്ള നീ ഇന്നും ഇന്ന് തലമറയ്ക്കാതെ നീ നടക്കുകയാ? സ്വർണം ശരീരത്തിൽ വാരിയിട്ടുകൊണ്ട് ടിവിയുടെ ഫ്രണ്ടിലിരുന്ന് ആസ്വദിക്കുന്ന ഉമ്മ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മയ്യത്ത് കണ്ടിട്ടില്ലേ? ഉമ്മ കൊച്ചുകുട്ടികളുടെ മയ്യത്ത് നീ കണ്ടിട്ടില്ലേ? എന്തേ നീയും ഒരു ദിവസം മരിക്കേണ്ടവളാണെന്നുള്ള ഓർമ്മ നിനക്കില്ലാതെ പോയത്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട്, വഴുത് വെറുതെ കേട്ട് കളയാനുള്ളതല്ല, ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നേട്ടം വേണം. ഈ 2 മണിക്കൂർ ഇവിടെ നിന്ന് ഇരുന്നിട്ട് ഈ തിരിച്ചു പോകുമ്പോ ഏറ്റവും കുറഞ്ഞത് അല്ലാഹുവേ മരിക്കുമെന്നുള്ള ഓർമ്മയെങ്കിലും ഇല്ലെങ്കിൽ ഈ തൊണ്ട പൊട്ടിയിട്ട് ഞാൻ ഇവിടെ കിടന്ന് കൊരച്ചത് കൊണ്ട് എനിക്കെന്ത് കിട്ടാനാ? അതുകൊണ്ട് ഞാൻ
തന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, മോനെ എന്നായാലും ഒരു ദിവസം മരണം വരും. ഈ ലോകത്തിന്റെ ഏത് മൂലയിൽ പോയി ഒളിച്ചാലും നിന്നെ കൊണ്ടുപോകാൻ നസറായിൽ വരുമെന്ന് വിശ്വസിക്കുന്നവരാ ഞാനും നിങ്ങളും. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാ, ഒരുങ്ങിക്കോ. എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ല. അതുകൊണ്ട് ഒരുങ്ങാൻ പറയുകയാണ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്. മക്കളെ ഒരുങ്ങണം, മരണത്തിന് വേണ്ടി ഒരുങ്ങണം. എങ്ങനെയാ ഒരുങ്ങേണ്ടതെന്നറിയുമോ? സിറാജ് വല്യ ഇന്നിവിടെ വിളിച്ച ഉസ്താദ് പ്രസംഗത്തിന് വിളിച്ചപ്പോ എന്തെല്ലാം പറഞ്ഞു പടച്ചവനെ. ആ മുത്തല്ലിം എഴുതി വെച്ചിട്ട് പറയുന്നത് കേൾക്കുമ്പോ മനസ്സിന്റെ ഉള്ളിൽ വല്ലാത്ത കുളിർമ. ലോകെന്തോ എന്തൊക്കെയോ പടച്ചവനെ പറയാറുണ്ട്. നിങ്ങളൊക്കെ വന്ന് കയ്യിൽ പിടിക്കും, മുസാഫഖത്ത് ചെയ്യും, ദുആ ചെയ്യാൻ പറയും. പേടിയാ സഹോദരാ, ഇതൊക്കെ കാണുമ്പോ ഭയമാണ്. ഇതൊക്കെ കാണുമ്പോ മനസ്സിന്റെ ഉള്ളിൽ പേടിയാ. അല്ലാഹുവേ, പടച്ചവനെ എന്തർഹതയുണ്ടായിട്ടാ, നമുക്കൊക്കെ എന്തർഹതയുണ്ടായിട്ടാണ് എന്റെ പ്രിയമുള്ളവരെ ഒരുത്തൻ നല്ലവനാകുന്നത് എപ്പോഴെന്നറിയോ? സിറാജ് നല്ലവനാകുന്നത് എപ്പോഴെന്നറിയോ? മൂന്ന് കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് എന്റെ വീടിന്റെ അകത്ത് കടത്തുന്ന ദിവസം ആരെങ്കിലും നാലു പേര് നല്ലത് പറഞ്ഞാൽ, ആരെങ്കിലും 40 പേര് നല്ലത് പറഞ്ഞാൽ, ഒരു മനുഷ്യൻ മരണപ്പെടുമ്പോ 40 പേര് അവനെ കുറിച്ച് നല്ലത് പറഞ്ഞ അവന് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അവിടെയാ സഹോദരാ, ജമാഅത്തിന്റെ പരിപാലന സമിതിയോടും ഉസ്താദന്മാരോടും നാട്ടുകാരോടും എനിക്ക് പറയാറുള്ളത്, ജീവിച്ചിരിക്കുമ്പോഴല്ല ജനങ്ങൾ നല്ലത് പറയേണ്ടത്. ജീവിച്ചിരിക്കുമ്പോ മഹാനാണെന്ന് പറയും, വലിയവനാണെന്ന് പറയും. പക്ഷേ പറയേണ്ടത് ജീവിച്ചിരിക്കുമ്പോഴല്ല, മരിച്ചു കിടക്കുന്ന സമയത്താണ്. എന്റെ പ്രിയപ്പെട്ടവരെ, മിത്തബയിൽ ജബ്ബാർ ഉസ്താദിന്റെ ജനാസ കണ്ടവരല്ലേ നിങ്ങള്? നിങ്ങളിൽ പലരും ആ മുഖം കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ സംഘടന പറയാമെന്നതല്ല, നിങ്ങളിൽ പലരും പല പല മഹത്തുക്കളായ പണ്ഡിതന്മാരുടെ വെള്ള തുണിയിൽ പൊതിച്ചിട്ടിരുന്ന മയ്യത്ത് കണ്ടവരല്ലേ? ആ ചിരി കണ്ടപ്പ കൊതി തോന്നിയിട്ടില്ലേ മോനെ? അവരൊക്കെ മരിച്ചവരാണെന്ന് നീ തോന്നിയിട്ടുണ്ടോ? മുഖത്തിട്ടിരിക്കുന്ന വെള്ള തുണി ഉയർത്തിയപ്പോ അല്ലാഹുവേ, ചിരിച്ചുകൊണ്ട് കിടക്കുന്ന മുഖം നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ട്. മരിക്കുമ്പോ അങ്ങനെ മരിക്കേണ്ടത്. എന്റെ ചെറുപ്പക്കാരോട്, SKSSF പ്രവർത്തകരോട് മക്കളെ സ്നേഹം കൊണ്ട് പറയുന്നു, മോനെ മത്സരിക്കേണ്ടത് ഫ്ലെക്സ് കീറാനല്ലടാ, മറ്റുള്ളവനെ ചീത്ത വിളിക്കാനല്ല. നമ്മുടെ നേതാക്കന്മാരൊരിക്കലും അത് പഠിപ്പിച്ചു തന്നിട്ടില്ല. നമ്മുടെ ഉസ്താദന്മാരെങ്ങനെ പഠിപ്പിച്ചു തന്നിട്ടില്ല? നമ്മളെ കല്ലെറിഞ്ഞാലും തിരിച്ചറിയല്ലേ മോനെ? നിങ്ങൾ മത്സരിക്കേണ്ടത് എന്തിനെന്നറിയുമോ? വാശി കാണിക്കേണ്ടത് എന്തിനെന്നറിയോ? ഈ നാട്ടിലെ ചെറുപ്പക്കാരോട് എനിക്ക് സ്നേഹത്തോടെ പറയാറുള്ളത്, എവിടെ വാഴുന്നുണ്ടെങ്കിലും ഒരുപാട് ദൂരങ്ങൾ സഞ്ചരിച്ചു വരുന്ന എന്റെ പ്രിയപ്പെട്ട മക്കളോട് എനിക്ക് പറയാറുള്ളത്, മോനെ അന്തല്ലദീ വലദതു ഉമ്മുക ബാക്കിയാ والناس حولك يضحكون سرورا واجهد لنفسك أن تكون إذا بكوا في حال موتك لاحقا مسرورا ഉമ്മ എപ്പോഴും പറയും, നിന്നെ ഞാൻ പ്രസവിച്ചത് മരണവേദനയുടെ വേദനയും സഹിച്ചട്ടാ. എല്ലാ ഉമ്മമാരും പറയും, മരണവേദനയുടെ വേദനയും സഹിച്ചിട്ടാണ് നിന്നെ പ്രസവിച്ചതെന്ന്. സത്യത്തിൽ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, പ്രസവത്തിന് മരണവേദനയാണെന്ന് നീ പറയരുത്. ഒരിക്കലും പ്രസവത്തിന് മരണവേദനയല്ല, മരണവേദനയുടെ ഒരംശം മാത്രമാണ് പ്രസവ വേദന. മരണത്തിന്റെ വേദനയുടെ ഒരേ ഒരംശം മാത്രമാണ് പ്രസവ വേദന. ആ പ്രസവ വേദനയെ കുറിച്ച് ആണുങ്ങൾക്ക് പറഞ്ഞാൽ അറിയില്ല. അല്ലാഹു അവർക്ക് പൊതിബലം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എങ്കിലും എന്റെ പ്രിയമുള്ളവരെ, എത്ര വേദന സഹിച്ചു പ്രസവിച്ച ഉമ്മയാണെങ്കിലും കുഞ്ഞിനെ ആദ്യമായിട്ട് കണ്ടപ്പ ചിരിച്ചില്ലേ? എന്റെ ഉമ്മ എന്നെ എത്ര വേദന സഹിച്ചു പ്രസവിച്ചതാണെങ്കിലും എന്റെ ഉമ്മ ആദ്യമായിട്ട് എന്നെ കണ്ടപ്പ എന്റെ മുഖത്ത് നോക്കി ചിരിച്ചു. എന്റെ വാപ്പ ചിരിച്ചു, എന്നെ കണ്ടവരെല്ലാവരും ചിരിച്ചു. പക്ഷേ കവി പറയുന്നു, ഞാൻ കരയുകയാ